ശക്തമായ മഴയിൽ മുല്ലശ്ശേരി കെ.എൽ.ഡി സി കനാലിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഏനാമാവിലും ഇടിയഞ്ചിറയിലും റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. മുല്ലശ്ശേരി കെ.എൽ.ഡി സി കനാലിലും ഏനാമാവ് ഫേസ് കനാലിലും ജലനിരപ്പ് വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ ക്രമാതീതമായി ഉയരുകയായിരുന്നു. ഇതോടെ പാടൂർ, തിരുനെല്ലൂർ, ഇടിയഞ്ചിറ, ഹനുമാൻകാവ്, ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടവുമായും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ട് ഏനാമാവിലും ഇടിയഞ്ചിറയിലെയും റെഗുലേറ്റർ ഷട്ടർ തുറക്കാൻ അടിയന്തര നടപടിയെടുക്കുകയായിരുന്നുവെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ. പി. ബെന്നി പറഞ്ഞു. 5 ഷട്ടർ ഇപ്പോൾ തുറക്കാൻ തീരുമാനിക്കുക. കൂടുതൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു അവസരം വരികയാണെങ്കിൽ ഇനിയും കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ടി വരും. ഇടിയഞ്ചിറയിലും ഏനാമാവിലും റെഗുലേറ്റർ ഷട്ടർ തുറക്കുന്നതിന് മോട്ടോർ സംവിധാനമില്ലാത്തത് ഏറെ ബുദ്ധിമുട്ടായി. ഇടിയഞ്ചിറയിൽ സ്വകാര്യ മരമില്ലിൽ നിന്നും ക്രെയിൻ കൊണ്ടുവന്നാണ് ഷട്ടറുകൾ തുറന്നത്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ. പി. ബെന്നി, വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി. കെ. പത്മിനി, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് യു. കെ. ലതിക, ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡേവിസ് സാം, ഓവർസിയർ പി. പി. പ്രേമ എന്നിവരുടെ നേതൃത്വത്തിലാണ് താൽക്കാലിക വളയം കെട്ട് പൊട്ടിച്ച് റെഗുലേറ്റർ ഷട്ടറുകൾ തുറന്നത്. ഏനാമാവിലും ഇടിയഞ്ചിറയിലും 25 മീറ്റർ നീളത്തിലാണ് വളയം കെട്ട് പൊട്ടിച്ചിട്ടുള്ളത്. 1 മീറ്റർ ഉയരത്തിൽ 2 സ്ഥലത്തും 5 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ജില്ലയിൽ കനത്ത മഴ പ്രവചിച്ചിട്ടുള്ളതിനാൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ പരിസരത്തും പെരിങ്ങാട് പുഴയോരത്തും ഏനാമാവ് പുഴയോരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടി.സി.വി. പാവറട്ടി.